നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ാം തീയതി എത്തുകയാണ്. ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി ബി രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി ബി രാജേഷ്, പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ്, എവിടെയാണ് സ്ഥലം നിശ്ചയിക്കുന്നത്? കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മുഴുവനും പ്രവർത്തകർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരെ പല സ്ഥലത്തും വെച്ചിട്ട് അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ പറയുന്നു ബി ജെ പിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ പറയുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലറും മാരും അതോടൊപ്പം തന്നെ ബാലരാമപുരത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ നടത്തിയ ഈ സംഘർഷങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഇടപെടുമാരും ശ്രദ്ധിക്കണമായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ രോഷത്തിൽ നിന്നും പോലീസ് തന്നെ ഇടപെട്ട് സംരക്ഷണം കൊടുക്കണം. പല സ്ഥലങ്ങളിലും സംഘർഷത്തിലേക്ക് പോവുകയാണ്, പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നിരിക്കും. അപ്പോൾ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ ഉറപ്പെടുത്തുന്നു. ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തിയ ഘട്ടത്തിൽ ആദ്യത്തിൽ നിന്ന് എന്താണ് പൾസിൽ വന്നൊക്കെ മാറ്റം? ഈ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കോസ്റ്റൽ മേഖല ഉൾപ്പെടെ ഇതുവരെയും ബി ജെ പിയെ പിന്തുണയ്ക്കാത്ത വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഓരോ ദിവസവും സ്ഥാനാർത്ഥിയെ നേരിട്ട് കണ്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും അതാത് ഘടകങ്ങളിൽ അവർ ജീവിക്കുന്ന അവർ പ്രവർത്തിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ട എൻ ഡി എ പ്രവർത്തകരെ കണ്ടും അവരുടെ പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, എഞ്ചിനീയർമാർ ഇത് ഒരു 10-50 പേരായാലും ബി ജെ പി പ്രവർത്തകരുള്ളൂ, പക്ഷേ അവരൊരു 1000 പേരുടെ സമ്മേളനം 19 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തരുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തനം ശക്തിപ്പെടുകയാണ്. ഒരു വി വി ഐ പി മണ്ഡലമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട വി വി ഐ പികളാണ് മണ്ഡലത്തിൽ തന്നെ സാധ്യതയുള്ളത്, അത്തരത്തിൽ എന്തെങ്കിലും ചാർട്ട് തയ്യാറായിട്ടുണ്ടോ? പ്രധാനമന്ത്രി തിരുവനന്തപുരം ജില്ലയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കേന്ദ്രമന്ത്രിമാരുടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ സമയം ലഭിക്കുന്നതനുസരിച്ചിട്ട് അവർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ശക്തമാണ്. ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ എത്താൻ സാധ്യതയുണ്ടോ? ചില സാംസ്കാരിക നായകന്മാർ കലാരംഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കും നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ കൊടുത്തുകൊണ്ട് എത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഷെഡ്യൂളൊന്നും കൃത്യമായിട്ടില്ല. ഈ നരേന്ദ്രമോദിൻ്റെ പരിപാടി റോഡ് ഷോ ആണോ അല്ലെങ്കിൽ പൊതുസമ്മേളനം? ഇപ്പോൾ ആലോചിച്ചുള്ള പൊതുസമ്മേളനമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും വളരെയധികം നന്ദി ഈ തിരക്കിട്ട സമയത്തിനിടയിൽ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉന്മേഷമേകും പ്രവർത്തകർക്ക് എന്ന് തന്നെയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്തു നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്.